ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ കാണാം. 2011 പുറത്തിറങ്ങിയ എൻഡർ നോവെയർ എന്ന സിനിമയാണ് ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത്. സിനിമയുടെ വൺലൈൻ ഒക്കെ പറഞ്ഞ പ്ലോട്ട് ഐഡിയ ഒക്കെ തന്ന ആ ഒരു ഫീലുകളെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നേരെ സിനിമയുടെ കഥയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ രണ്ട് യുവമിഥുനങ്ങൾ കാമുകി കാമുകന്മാരാണെന്ന് തോന്നുന്നു. ഒരു കാറിൽ അവർക്ക് തോന്നിയ പോലെയൊക്കെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല. ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെയോ പന്തികേട് ഫീൽ ചെയ്യും. ഡ്രഗ്സിന്റെയൊക്കെ പരിപാടിയുള്ളവരാണെന്ന് തോന്നുന്നു. രണ്ടാളും നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ചെല്ലുന്നത്. ഉള്ളിൽ കയറി കിസ് അടിക്കുന്നു. കൊള്ളാം. കിസ് അടിക്കാനായിരുന്നെ കാറിലിരുന്ന് കിസ് ചെയ്താൽ പോരായിരുന്നു? സൂപ്പർ മാർക്കറ്റിൽ വന്ന് കയറിയാണോ കിസ് ചെയ്യുന്നത്? ഓ, ഒരു പക്ഷേ ചിലപ്പോൾ നാട്ടുകാരെ ഇവർ പ്രണയിനികളാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. പിന്നെ അവരുടെ നാട്ടിലെ ദിവാകരൻ 70s അച്യുതൻ 60s ഒന്നും ഇല്ലാത്തത് കൊണ്ട് പരദൂഷണം പരക്കലെന്ന് കരുതാം. ഇവരിങ്ങനെ കിസ്സൊക്കെ ചെയ്തിട്ട് സാധനമൊക്കെ വാങ്ങി തിരികെ പോകുന്നു കരുതിയാൽ അങ്ങനെയല്ല. രണ്ടുപേരും തോക്കുകൾ എടുത്ത് അവിടെയുള്ള കാഷ്യറിനെ നേരെ ചൂണ്ടിയിട്ട് മര്യാദയ്ക്കുള്ള പണം മുഴുവൻ എടുക്ക്, ഓവർ സ്മാർട്ടായി എന്തെങ്കിലും അവിവേകം കാണിക്കാൻ ശ്രമിച്ചാൽ തന്നെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. സോ ഇവർ രണ്ടാളും എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൊള്ളക്കാരാണ്. എന്നാൽ ആ കാഷ്യർ പേടിക്കുന്നതായിട്ട് കാണുന്നില്ല. പുള്ളിക്കാരൻ കൂളായിട്ട് നിങ്ങൾക്ക് പണമല്ലേ വേണ്ടത്, പണം ഞാൻ തരാമെന്ന് പറഞ്ഞ് അവിടെയുള്ള പണം എടുത്തു കൊടുക്കുന്നു. ഇന്നേരം ഈ കൊള്ളക്കാരിലെ പെണ്ണ് ആ കടയിൽ ഇരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പെട്ടി ശ്രദ്ധിക്കുന്നു. അത് കണ്ടിട്ട് എന്തോ കനത്തിൽ ആ പെട്ടിയിലുണ്ടെന്ന് തോന്നിയിട്ടാവണം. മര്യാദയ്ക്ക് ആ പെട്ടി തുറക്ക്. അന്നേരം ഈ കാഷ്യറിന്റെ മട്ടും ഭാവവും ആകെ മൊത്തം അങ്ങ് മാറി. ശരി ശരി, ഞാൻ പെട്ടി തുറക്കാം, പക്ഷേ ഇതിനകത്തുള്ളത് നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. ദേ, താൻ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട, മര്യാദയ്ക്ക് ആ പെട്ടി തുറക്ക്. ഇന്നേരം ഈ കാഷ്യർ ഒരു തരി പോലും പേടിയില്ലാതെ ഒരുമാതിരി സംസാരിക്കുന്നു. നീ തിരഞ്ഞെടുത്ത മാർഗം കൊള്ളാം, നിനക്ക് നിന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നിട്ടും നല്ല നല്ല വഴിക്ക് പോകാമായിരുന്നിട്ടും ഇങ്ങനെ തോന്നിയ പോലെ ഇതുപോലെയുള്ള മോശമായിട്ടുള്ള വഴി നീ തിരഞ്ഞെടുത്തു. ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ഞാൻ 3 എണ്ണും. മര്യാദയ്ക്ക് ആ പെട്ടി തുറക്ക്, ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് അവൾ 1, 2, 3 കൗണ്ട് ചെയ്യുന്നു. കാഷ്യർ അന്നേരം യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ലാതെ അവളെ തന്നെ നോക്കി അങ്ങനെ നിൽക്കുന്നു. ഇവൾ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യുന്നത് കാണിച്ച് അവിടെ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നു, എൻഡർ നോവെയർ. പിന്നെ നമ്മൾ കാണുന്നത് ഏതോ ഒരു കാടാണ്. ഈ ഒരു കളർ ഷെയ്ഡ് നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. ഈ കളറില്ലാത്ത കളർ ഗ്രേഡിയന്റ് ഒരു ഡയറക്ടർ ബ്രില്ലിയൻസ് ആണെന്ന് വിചാരിച്ചാൽ മതി. അത് എന്താ സംഭവം എന്നൊക്കെ കുറച്ചങ്ങോട്ട് കഥ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏതോ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഈ കൊടൂര വനത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. താനിത് എവിടെയാണ്, താൻ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. എങ്ങോട്ട് നോക്കിയാലും ഘോരവനം. എവിടെ പോകണമെന്നറിയാതെ അവളിങ്ങനെ പേടിച്ച് വലഞ്ഞു നിൽക്കുമ്പോൾ നോക്കുമ്പോൾ ആ കാട്ടിലായിട്ട് ഒരു ഷെഡ് കാണാം. ലൈക്ക് ഒരു ചെറിയ വീട്, ഒന്നോ രണ്ടോ മുറി മാത്രമുള്ള ഒരു ചെറിയ വീട്. ഇനിയിപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടാവോ? ആർക്കെങ്കിലും തന്നെ സഹായിക്കാൻ സാധിക്കുമോ? വേറെങ്ങോട്ട് നോക്കിയാലും കാടാണ്. ഇത് മാത്രമുള്ളൊരു ഹോപ്പ്. അതുകൊണ്ട് ഇവളും നേരെ ആ വീട്ടിലേക്ക് നടന്നു ചെല്ലുന്നു. ഒരു പേടിയോടെയാണ് നടന്നു ചെല്ലുന്നത്. അല്ലെങ്കിൽ തന്നെ എങ്ങോട്ട് പോകുന്ന അറിയുന്നില്ല, ചുറ്റും കാട് മാത്രം. ഇതിനിടയിലെ പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ അതിപ്പോൾ ഈ വീട് മാത്രമാണെന്ന് പറയാം. ഇവൾ നേരെ അങ്ങോട്ട് ചെന്ന് വീടിൻ്റെ ഡോറിൽ നോക്കിയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവൾക്ക് പേടിയും കൂടി. എന്തെങ്കിലും ഇനിയിപ്പോൾ പ്രശ്നമായാലോ? എന്നാലിപ്പോൾ ഈ വീടല്ലാതെ എനിക്ക് വേറൊരു പ്രതീക്ഷയുമില്ല. ഇവിടെ ചുറ്റും ആരെയും കാണുന്നില്ല. ഇവൾ പതിയെ ആ ഡോറിൽ പുഷ് ചെയ്യുമ്പോൾ അത് തുറന്നു വരുന്നു. അവിടെയെങ്കിലും ആരെയും കാണാനില്ല. ആ മുറിക്കകത്ത് പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉണ്ട്. റേഡിയോ സിഗ്നൽസ് ഒക്കെ യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന, റേഡിയോ ഫ്രീക്വൻസിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്ന അങ്ങനെയുള്ള ഒരു പഴയ ഡിവൈസ്. അതല്ലാതെ അവിടെ ഒരു കട്ടിലുണ്ട്, അതിനടുത്തായിട്ട് ഒരു ബാഗ് ഇരിപ്പുണ്ട്. ഇവൾ ആകെ വിശന്ന് കൂറതല്ലേ നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ ആ ബാഗിനകത്ത് എന്തെങ്കിലും കഴിക്കാനുണ്ടാവോ എന്നുള്ള മട്ടിൽ ഓടിച്ചെന്ന് ബാഗ് തുറന്ന് നോക്കുമ്പോൾ അവൾ പ്രതീക്ഷിച്ച പോലെ അതിനകത്ത് അത്യാവശ്യം കഴിക്കാൻ കൊള്ളാവുന്ന എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ഉണ്ട്. പുള്ളിക്കാരി അതെടുത്ത് കഴിക്കുന്നു. പെട്ടെന്നൊരു ശബ്ദം, ഒരാളുടെ രണ്ട് കാലുകൾ. ആളുടെ കയ്യിലൊരു കോടാലിയും ഉണ്ട്. അതുകൊണ്ട് ആൾ നേരെ വന്ന് വീട്ടിൽ കയറി. ഇപ്പോൾ ആ റൂമിലുണ്ടായിരുന്ന പുള്ളിക്കാരി അവിടുന്ന് ഫുഡ് ഐറ്റംസ് എടുത്ത് കഴിച്ചുകൊണ്ടിരുന്ന ആ പുള്ളിക്കാരി ഇങ്ങനെ കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് അവിടുത്തെ കട്ടിലിന് കീഴിൽ കയറി ഒളിക്കുന്നു. ഇപ്പോൾ ആ മുറിയിലോട്ട് വന്ന് ഈ പുള്ളിക്കാരൻ അവൻ്റെ സാധനങ്ങൾ, അതായത് ആ ബാഗൊക്കെ എടുത്ത് കട്ടിലിൽ അതൊക്കെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ പുള്ളിക്കാരി ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കാതെ, ശ്വാസം പോലും വിടാതെ അങ്ങനെ സഹിച്ചു നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ അവൻ അവൻ്റെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് അവൻ്റെ കോടാലിയും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഹൗ, ഇപ്പോഴാണ് ഇവൾക്കൊന്ന് ആശ്വാസമാകുന്നത്. ഇത് ഏതാണ് ഈ സ്ഥലമെന്ന് അറിയത്തില്ല. താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് അറിയത്തില്ല. എന്തുകൊണ്ട് ഈ കൊടും കാട്ടിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലെന്ന് അറിയുന്നില്ല. ഈ പുള്ളിക്കാരൻ ആരാണെന്ന് അറിയത്തില്ല. നീ ഇപ്പോൾ തനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ ആകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞൊരു പരവുമായിരിക്കുവാണ് ഈ പുള്ളിക്കാരി. ഇപ്പോൾ ജസ്റ്റ് ഈ വീട്ടിൽ വന്ന് കയറിയ പുള്ളിക്കാരൻ ടെററാണ്. അങ്ങനെ ഒരു കോടാലിയൊക്കെ ഇരിക്കുന്നത് കണ്ടോ അങ്ങനെ പ്രശ്നക്കാരനാണെന്ന് തോന്നി ഇവള്. എന്തെങ്കിലും ആട്ടെ, തൽക്കാലം ഈ വീടിൻ്റെ ഇവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു പോയാൽ മതി എന്നുള്ള മട്ടിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. കാടാണല്ലോ, എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് വഴിയാണ് പോകേണ്ടത് എന്നൊന്നും ഒരു ഐഡിയയും ഇല്ല. നേരെ ഓടി ചെന്ന് അവൻ്റെ മേ തിടിച്ചു. ഏത്, ഇവൾ ആരെ കണ്ടിട്ടാണോ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചത്? അതേ വ്യക്തിയുടെ ശരീരത്തിൽ ചെന്നിടിച്ചു. എടുത്തടിച്ച് താഴെ വീണ ഇവളെ കാണുന്ന അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി തറയിലേക്ക് കുത്തിവെക്കുന്നു. പക്ഷേ ഇവൾ വിചാരിക്കുന്ന പോലെ ഇവൻ്റെ ഒരു കുഴപ്പക്കാരനല്ല കേട്ടോ. ഇവൻ വളരെ കൂളായിട്ട് അവളുടെ അടുത്ത് ചെന്ന് അവളുടെ കാലിൽ നോക്കുമ്പോൾ അവളിപ്പോൾ താഴെ വീണ് കാലിടിച്ച് മുറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഇതിന് മരുന്ന് എൻ്റെ അടുത്തുണ്ട്, നിങ്ങളകത്ത് വന്ന് ഞാൻ മരുന്ന് വെച്ച് തരാം. അങ്ങനെ ഇവൻ പ്രശ്നക്കാരനൊന്നും അല്ലെന്ന് മനസ്സിലായപ്പോൾ അവളും ഇവനോട് സംസാരിക്കുന്നു. അല്ല, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അത് പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ മറ്റൊരിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഞങ്ങളുടെ കാറിലെ എണ്ണ തീർന്നു. ആരോടെങ്കിലും സഹായം ചോദിക്കാൻ നേരി എൻ്റെ ഭർത്താവ് പോയിട്ട് കുറേ സമയമായിട്ടും അവൻ തിരിച്ചു വന്നില്ല. അത്രയും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ ഞാൻ എങ്ങനെ ഇവിടെ വന്നേ? ഇവിടുന്ന് എങ്ങനെയാണ് തിരിച്ചു പോകണ്ടേ? പ്ലീസ് എനിക്ക് നിങ്ങളുടെ ഫോണും തരുമോ? ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടെ. ഫോൺ തരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഫോണില്ല. ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. പിന്നെ നിനക്ക് കേടായ റേഡിയോ ശരിയാക്കാൻ പറ്റുമെങ്കിൽ ദേ ഒരു റേഡിയോ ഇരിക്കുന്നുണ്ട്, അത് ശരിയാക്കി നീ ആരെങ്കിലും കോൺടാക്ട് ചെയ്തു. ഓ അല്ല, നിങ്ങൾക്കിത് ശരിയാക്കി കൂടെ? ശരിയാക്കാൻ എനിക്ക് അറിഞ്ഞിട്ടുമില്ല.
വേണ്ടേ? ഇത് എന്റെ സ്ഥലമൊന്നുമല്ല, ഇത് എന്റെ ക്യാബിനുമല്ല. നിങ്ങളെ പോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഇവിടെ ട്രാപ്ഡാണ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. പല രീതിയിൽ ഞാൻ ശ്രമിച്ചു നോക്കി, എന്നിട്ടൊന്നും എന്നെ കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ആകെ പോകെയും എന്റെ കാർ കേടായത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ഈ സ്ത്രീക്ക് ഇവൻ തന്നോട് പറയുന്നത് സത്യം തന്നെയാണോ, ഇവൻ തന്നെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുവാണോ എന്നൊരു സംശയം. നിങ്ങളുടെ സഹായത്തിന് നന്ദി, എനിക്ക് എന്റെ ഹസ്ബൻഡിനെ കണ്ടുപിടിക്കണം, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുമ്പോൾ ഇവിടുന്ന് പുറത്തുപോയാൽ നിങ്ങൾ ജീവനോടെ കാണത്തില്ല. നോക്ക്, ഇന്നലത്തെ ഇവിടുത്തെ ടെമ്പറേച്ചറാണ് -5°C. ഒരു രാത്രി മുഴുവൻ ഈ തണുപ്പ് നിങ്ങൾ എന്തായാലും അതിജീവിക്കാൻ പോകുന്നില്ല. സോ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നിങ്ങൾ എന്ത് വേണേ ചെയ്തു. ഇവനിങ്ങനെ പറയുമ്പോൾ തന്നെ ഈ സ്ത്രീക്ക് ഇവളുടെ ഹസ്ബൻഡിന്റെ കാര്യം ഉദ്ദേശിച്ച് പേടിയാവുന്നുണ്ട്. അതായത് അവൻ പുറത്താണ്, ഈ തണുപ്പ് അവൻ അതിജീവിച്ചിട്ടില്ലെങ്കിൽ അവൻ മരിച്ചിട്ടുണ്ടാവും. ആ പേടിയിലും ആശങ്കയിലും അവളൊരു സിഗരറ്റ് എടുത്ത് വലിക്കുന്നു. ഇത് കാണുന്ന ഇവൻ, ഓ നിന്റെ തീപ്പെട്ടി ഉണ്ടല്ലേ, അത് വളരെ ഉപകാരമായി, അതും തരുമോ? ഇവിടുത്തെ കടുത്ത തണുപ്പിനെ അതിജീവിക്കാൻ തീ കായുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ നിന്ന് തീപ്പെട്ടി വാങ്ങി പത്രപേപ്പറുകൾ കൂട്ടിയിട്ട് കത്തിച്ച് അങ്ങനെ തീ ഉണ്ടാക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയ ഒരു കാര്യം കാണാം, ഈ പത്രപേപ്പറിലുള്ള ഡേറ്റ് November 21, 2011. അതായത് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് 2011. അങ്ങനെ ഇവർ രണ്ടാളും തമ്മിൽ പരിചയപ്പെടുന്നു. ഇവന്റെ പേര് ടോം, അവളും ഇവനെ ടോം എന്ന് തന്നെ വിളിക്കുന്നു. ഇവളുടെ പേര് സമാന്ത. നമ്മുടെ ടോം സമാന്ത എന്നുള്ളത് ഷോർട്ടാക്കി അവളെ സാം എന്ന് വിളിക്കുന്നു. ശേഷം ഇവർ രണ്ടാളും കൂടെ ഇരുട്ടാവുന്നതിന് മുമ്പ് സമാന്തയുടെ ഹസ്ബൻഡ് ആദമിനെ തിരക്കി പുറത്തു പോകുന്നുണ്ട്. ആ ഒരു പോക്കിലെ സമാന്തയും അവളുടെ ഹസ്ബൻഡും കൂടെ സഞ്ചരിച്ചു വന്ന കാറൊക്കെ അവർ കണ്ടുപിടിക്കുന്നുണ്ട്. കുറെ നേരം അവർ ആ കാറിൽ വെയിറ്റ് ചെയ്യുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും ആദമിനെ കാണുന്നില്ല. ആദം അങ്ങോട്ടൊന്നും വരുന്ന ലക്ഷണമില്ല. ഇങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, തണുപ്പ് കൂടി കഴിഞ്ഞാൽ പ്രശ്നമാകും. എത്രയും വേഗം ഇവർ കണ്ടുപിടിച്ച ആ ഒരു വീട്ടിലേക്ക്, ആ ഒരു ക്യാബിനിലേക്ക് പോകണം. അവരുടെ കാറിൽ 1-2 കമ്പിളിയൊക്കെ ഉണ്ടായിരുന്നു. ആ കമ്പിളിയൊക്കെ എടുത്തിട്ട് ഇവളുടെ ഹസ്ബൻഡ് ഇനിയും കാണും ഈ കാർ തിരക്കി വരുവാണെന്നുണ്ടെങ്കിൽ ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടി തങ്ങൾ ഇന്നിടത്താണുള്ളതെന്ന് ആ കാറിൽ ഒരു നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് ഇവർ രണ്ടാളും തിരികെ പോകുന്നു. അങ്ങനെ അവർ രണ്ടാളും ക്യാബിലെത്തി. നമ്മുടെ ടോം ആണെങ്കിൽ അവൾക്ക് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇത് കുടിക്കാൻ പറ്റുന്ന നല്ല വെള്ളമാണോ, നിനക്ക് എവിടുന്ന ഇത് കിട്ടിയേ? യാ നല്ല വെള്ളമാണ്, ഇവിടെ അടുത്തൊരു അരുവി ഉണ്ടായിരുന്നു, അവിടുന്ന് കിട്ടിയതാണ്. ഭാഗ്യം, അതേതായാലും നന്നായി, വെള്ളത്തിന് ബുദ്ധിമുട്ടാവില്ലല്ലോ. സാം, ആക്ച്വലി നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ആകെ പോകെ ഒരൊറ്റ തവണ മാത്രമേ ഈ അരുവി കണ്ടിട്ടുള്ളൂ. അന്നേരം പിടിച്ച വെള്ളമാണിത്. രണ്ടാമത് വീണ്ടും അരുവി കണ്ടുപിടിക്കാൻ ഞാൻ കുറെ ഓടി, പക്ഷെ എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടണം. എസ് ആദ്യം അതിന് എത്രയും വേഗം എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. അങ്ങനെ അങ്ങനെ ഇവർ കുറെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഇവള് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഇവള് പറയുന്നത്. സാം പ്രഗ്നന്റ് ആയെന്നുള്ള കാര്യം സാമിന്റെ ഹസ്ബൻഡിന്റെ പേരൻസിനെ, അതായത് ആദമിന്റെ പേരൻസിനെ അറിയിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോകുന്ന യാത്രയിലായിരുന്നു ഇവർ. കപ്പൽ മാർഗം പേരൻസിന്റെ അടുത്തേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അതിനുവേണ്ടി കാറിൽ പോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇവരുടെ കാറിലെ പെട്രോൾ തീർന്നതും ആദം പെട്രോൾ വാങ്ങാനായിട്ട് പോയിട്ട് കുറെ സമയമായിട്ടും വരാതിരുന്നതും പിന്നെ നമ്മുടെ സാം ഈ കൊടുങ്കാട് പിടിച്ച പ്രദേശത്ത് എത്തിപ്പെട്ടതും പിന്നെ ഇപ്പൊ നമ്മൾ കണ്ട ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതും. അങ്ങനെ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് രാത്രി അവർ കിടന്നുറങ്ങുന്നു. സാം പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ടോം അവളോട് കട്ടിലിൽ കിടക്കാൻ പറഞ്ഞിട്ട് അവൻ അന്ന് തറയിലാണ് കിടന്നുറങ്ങിയത്. രാത്രിയിൽ സാം ഒരു സ്വപ്നം കാണുന്നുണ്ട്. അവൾക്ക് പ്രസവവേദന ഉണ്ടാവുന്ന സമയത്ത് ആരും അവളെ സഹായിക്കാൻ അവളുടെ അടുത്തില്ലാത്ത അവസ്ഥ, അവൾ ഫോൺ എടുത്ത് ആരെയൊക്കെയോ സഹായത്തിന് വിളിക്കാൻ ശ്രമിക്കുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വപ്നം. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടാണ് അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നത്. രാവിലെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ദേ ബ്ലൂ ജാക്കറ്റ് ഒക്കെ ധരിച്ച ഒരാൾ പുറത്ത് വീണ് കിടക്കുന്നു. നോക്കുമ്പോൾ അതൊരു പെണ്ണാണ്. നമ്മുടെ സാം അവളെ പിടിച്ചെടുത്ത് ആ ഒരു ക്യാബിനകത്ത് കൊണ്ടുപോയി കിടത്തുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ പെണ്ണിന് ബോധം വരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട ക്യാഷിയറിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്ന പെണ്ണ് ആ പെണ്ണാണ്. ദേ ഈ പെണ്ണ് ഇവൾ എഴുന്നേറ്റ് വരുമ്പോൾ സമാന്ത അവളോട് നീ തണുപ്പ് കൊണ്ട് പുറത്ത് കിടക്കുമായിരുന്നു, ഞാനാണ് നിന്നെ എടുത്ത് അകത്ത് കിടത്തിയെന്നൊക്കെ പറയുമ്പോൾ ഇവള് ചാടി എണീറ്റ് ഒരു കമ്പൊക്കെ എടുത്ത് സത്യം പറയണം. കെവിനെവിടെ? കെവിനും ആരാണത്? നീ ആരെ പറ്റി ചോദിക്കുന്നേ? സത്യം പറടി, ഇല്ല നിന്നെ കൊന്നുകളെന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണ് ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മുടെ സമാന്ത, അയ്യോ പ്ലീസ് പ്ലീസ്, നീ ഇവിടെ വീണ് കിടക്കുമായിരുന്നു, ഞാൻ നിന്നെ എടുത്ത് അകത്ത് കിടത്തി, അത്ര മാത്രമേ എനിക്കറിയൂ, അല്ലാതെ കെവിനെ പറ്റി ഒന്നും എനിക്കറിയില്ല. ഉടനെ ഇവളാവട്ടെ നമ്മുടെ സമാന്തയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇതേ സമയം നമ്മുടെ ടോം രാവിലെ ഇവിടുന്ന് പുറത്തു പോയിരുന്നു. അവൻ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഗൺഫയർ ആവുന്ന ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം ഇപ്പൊ നമ്മുടെ സമാന്തയോട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി ആ പെണ്ണും കേൾക്കുന്നുണ്ട്. അത് കേട്ടതും അവൾ തിരിച്ചു വരുന്നു. ഇവളുടെ പേര് ജോഡി. അങ്ങനെ കുറെ സമയം ഇവർ രണ്ടാളും ഈ ക്യാബിലെ തന്നെ സ്പെൻഡ് ചെയ്യുന്നു. കുറെ സമയം കഴിഞ്ഞു പോകുമ്പോൾ ഏകദേശം അന്നത്തെ ദിവസവും അവസാനിക്കാറായി, ഇരുട്ട് വീടാറായി. അപ്പോഴേക്കും ടോമും അങ്ങോട്ട് തിരികെ വരുന്നു. അങ്ങനെ ജോഡി, ടോം, സമാന്ത ഇവർ മൂന്നാളും പരിചയപ്പെടുന്നു. ജോഡി കൊള്ളയൊക്കെ നടത്തി ആൾക്കാരുടെ പണമൊക്കെ അടിച്ചുമാറ്റി അങ്ങനെ ജീവിക്കുന്ന ഒരു പുള്ളിക്കാരിയാണെന്ന് അറിയാമല്ലോ. സോ അതിൻ്റെതായിട്ടുള്ളൊരു റെഗേർട്ട്നെസ് അവളുടെ സംസാരത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ജോഡി എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് അവൾക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും അവൾ റിയലി എന്താണ് ചെയ്തിരുന്നത്, ഇതുപോലെ ആളുകളുടെ പണമൊക്കെ തട്ടിപ്പറിക്കുന്ന ഒരാളായിരുന്നു എന്ന് അവൾക്ക് ഇവരോട് പറയാൻ ഒരു മടി. അതുകൊണ്ടൊക്കെ ജോഡി റിയലി നടന്ന സംഭവങ്ങളൊന്നും പറയാതെ ഒരു ഫേക്ക് സ്റ്റോറി ഉണ്ടാക്കി, ഒരു കള്ളക്കഥ ഉണ്ടാക്കി ഇവരോട് പറയുന്നു. അതായത് ഈ ജോഡിയും ജോഡിയുടെ ബോയ് ഫ്രണ്ട് കെവിനും കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ പറഞ്ഞ അവർ തർക്കത്തിലായി. കെവിൻ അവളെ ചവിട്ടി കാറിൽ നിന്ന് പുറത്തിട്ടു. പിന്നെ എങ്ങനെയൊക്കെയോ നടന്ന് 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 അവൾ ഇവിടെ എത്തിപ്പെട്ടു എന്ന് അവൾ പറയുന്നു. ജോഡി ഇവരോട് അധികം സംസാരിച്ച് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകാൻ പോകണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ, ഹേയ് പുറത്ത് ഭയങ്കര തണുപ്പാണ്, പുറത്ത് പോയാൽ നീ മരിച്ചു പോകും, അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്, രക്ഷപ്പെടാൻ ഇതുവരെ ഞങ്ങൾക്ക് ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിട്ട് നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് രക്ഷപ്പെടാമെന്നൊക്കെ നമ്മുടെ ടോം പറയുന്നു. എന്നാൽ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ ജോഡി തയ്യാറല്ല. ജോഡി പറയുന്നത് ഈ ടോം ഒരു സീരിയൽ കില്ലറാണ്, ഇവൻ നമ്മളെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്, ഇവൻ നമ്മളെ കൊല്ലാനാണ് ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് അവനോട് കുറെ കലിപ്പാവുന്നുണ്ട്. വെൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോകുകയാണെങ്കിൽ ഇമാതിരി കുറെ സിനിമകൾ കണ്ടിട്ടുള്ള ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ വിചാരിച്ചു പോകും. ടോം ഇവളോട് ദേഷ്യപ്പെട്ടിട്ട് നീ എന്ത് കരുതുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്കിപ്പോൾ അതിജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഉദ്ദേശം. നിനക്ക് പറ്റുമെങ്കിൽ നീ ഇവിടെ സ്റ്റേ ചെയ്തു, ഇല്ലെങ്കിൽ പുറത്തിറങ്ങിപ്പോ, അവിടെ നല്ല തണുപ്പാണ്, പോയി മരിക്കുപോ.
ജോഡിക്ക് വേറെ വഴിയൊന്നുമില്ല, പുറത്തു പോകാൻ എന്തായാലും പറ്റത്തില്ല, കടുത്ത തണുപ്പാണ്. ടോമിന് ഒട്ടും വിശ്വാസമില്ലാന്നുണ്ടെങ്കിലും അന്നത്തെ ഒരു രാത്രി ഒരൊറ്റ ദിവസം മാത്രം ഇവിടെ തങ്ങാമെന്ന് അവൾ തീരുമാനിക്കുന്നു. രാത്രി ജോഡി ഒരു സ്വപ്നം കാണുന്നു, ആരൊക്കെയോ അവളെ ഹോസ്പിറ്റലിൽ പിടിച്ചു കിട്ടിയിട്ടിരിക്കുന്നതായിട്ടും എന്തൊക്കെയോ കുറെ മരുന്നുകൾ അവളുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെയൊക്കെ. ഈ സ്വപ്നം കണ്ടാണ് അടുത്ത ദിവസം രാവിലെ ജോഡി ഞെട്ടിയെഴുന്നേൽക്കുന്നത്. അന്നത്തെ ദിവസവും രാവിലെ തന്നെ നമ്മുടെ ടോം പുറത്തു പോയിരുന്നു. പുറത്തു പോകുന്നത് ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കിട്ടുമോ എന്നറിയാനാണ്. പിന്നെ നേരത്തെ അവൻ വെള്ളം പിടിച്ചിട്ടുണ്ടായിരുന്ന അരുവി, എങ്ങനെയെങ്കിലും ആ അരുവി കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ ഇവരുടെ പക്കലെ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേയുള്ളൂ, വെള്ളവും തീർന്നു വരുന്നു. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യണമെങ്കിൽ വെള്ളം കണ്ടുപിടിച്ചേ പറ്റൂ, ഭക്ഷണവും കണ്ടെത്തിയേ പറ്റൂ. രാവിലെ എഴുന്നേറ്റ് വരുന്ന ജോഡി അവിടെ നമ്മുടെ സാം നമ്മുടെ അടുത്ത് ഭക്ഷണം കുറവാണ്, ഇതൊക്കെ വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ, നോക്ക് സാം, എനിക്കിനി ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല, ഞാനിവിടുന്ന് പോവാം. എനിക്കറിയാം എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, നിങ്ങളോട് ഒരിക്കലും മോശമായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്കിനൊക്കെ എന്നോട് ക്ഷമിക്കണം. ഇനി നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല, എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല, ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇതേ സമയം തന്നെ രാവിലെ പുറത്തു പോയ നമ്മുടെ ടോമിന് അവനിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ വഴിയിൽ നിന്ന് ഗൺസിൽ യൂസ് ചെയ്യുന്ന പെല്ലറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗൺ ഫയർ ആവുന്ന ശബ്ദം കേട്ടിരുന്നു, ഇപ്പോൾ ദേ പെല്ലറ്റ്സ് കിട്ടുന്നു. സോ ഈ സ്ഥലത്ത് മറ്റാരൊക്കെയോ ഉണ്ട്, ഗണ്ണ് കൈവശമുള്ള ആരൊക്കെയോ ഈ സ്ഥലത്തുണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നു. ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നൊക്കെ പറഞ്ഞ് നടന്നു പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ജോഡി കുറേ ദൂരം കാട്ടിലൂടെ നടന്നു ചെന്നിട്ടും കൂടുതൽ കൂടുതൽ കാട്ടിലേക്ക് അവൾ പൊക്കോണ്ടിരിക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. ഇങ്ങനെയും നടന്നുകൊണ്ടിരുന്നാൽ എന്തായാലും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാലും താനത് എവിടെയാണ്, എങ്ങനെയാണ് ഇവിടെ പെട്ടുപോയത് എന്നൊന്നും അറിയാത്ത ഒരു സിറ്റുവേഷനിൽ അവൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഇന്നേരം അവൾ അവളുടെ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് പണവും എടുക്കുന്നുണ്ട്. ഒഫ്കോഴ്സ് കൊള്ളയടിച്ചുണ്ടാക്കിയ പണമായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയേക്കാവെന്നൊക്കെ പ്ലാൻ ചെയ്ത് പോയ അവൾ രക്ഷപ്പെടാൻ പറ്റാതായപ്പോൾ ഒരു വൈകുന്നേര സമയം കൂടിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ചു വരുന്നു. അങ്ങനെ തിരികെ വരുന്ന ജോഡിയും സാമും തമ്മിൽ സംസാരിക്കുന്നു. ഇന്നേരമാണ് സാം അവളുടെ സ്റ്റോറി നമ്മുടെ ജോഡിയോട് പറയുന്നത്. അതായത് ഇവളുടെ ഹസ്ബൻഡും കൂടെ ഇവളുടെ ഹസ്ബൻഡിന്റെ പേരൻസിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന വഴിക്കാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. ഹസ്ബൻഡ് എണ്ണ മേടിക്കാൻ പോയി, പക്ഷേ അവൻ തിരിച്ചു വന്നില്ല, അങ്ങനെയാണ് ഞാൻ ഇവിടെ പെട്ടുപോയത്, ഇതുവരെ ഹസ്ബൻഡിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ ഇവളുടെ ഹസ്ബൻഡിന്റെ പേരൻസിന് ഇവളെ ഇഷ്ടമല്ല, അതായത് നമ്മുടെ സാമിനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ആ നിന്നെ ഇഷ്ടമല്ലെന്നോ, ഈ പൊന്നുംകുടത്തിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ അവർക്ക് എന്ത് റീസണാ ഉള്ളത്? എല്ലാവരോടും ഒരുമാതിരി റൂഡായിട്ട് പെരുമാറുന്ന ജോഡി തന്നെ ഇങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാം എന്ത് പാവമായിരിക്കും? ഒരു മനുഷ്യനെ പോലും ഉപദ്രവിക്കരുതെന്ന് കരുതുന്ന, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പഞ്ചഭാവമായ പെണ്ണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സാമിനെ പറ്റി പറയാം. ഇങ്ങനെയുള്ള സാമിനെ എന്തുകൊണ്ടാണ് അവളുടെ ഹസ്ബൻഡിന്റെ പേരൻസിന് ഇഷ്ടമല്ലാത്തത്? ജാതിയാണ് പ്രശ്നം. ഇവള് കത്തോലിക്കനാണ്, ഇവളുടെ ഹസ്ബൻഡ് ജൂതനാണ്. ജൂതരായിട്ടുള്ള ഇവളുടെ ഹസ്ബൻഡിന്റെ പേരൻസിന് ഇവളെ ഇഷ്ടമല്ലാത്തതിന്റെ ഒരേ ഒരു റീസൺ ഇത് മാത്രമാണ്. ആഹാ, നല്ല ന്യായീകരണം. മൃഗത്തിന്റെ ബുദ്ധിയുമായിട്ട് ജീവിക്കുന്ന ആദമിന്റെ പേരൻസിനെ ഇവളെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇഷ്ടമല്ല. എന്തായാലും ഇവർക്ക് ഇപ്പോൾ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു. ആ സന്തോഷ വാർത്ത അറിഞ്ഞാലെങ്കിലും അവർ ഇവളെ അക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ കരുതി വളരെ സന്തോഷത്തോടെ അവരോട് ഈ വാർത്ത പറയാനായിട്ടാണ് പോയത്. ആ ഒരു യാത്രയിൽ കാറിലെ പെട്രോൾ തീർന്നുപോയി, പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റി ഇവിടെ പെട്ടുപോയി. ഇങ്ങനെ ഇവർ സംസാരിക്കുന്നതിനിടെ നമ്മുടെ സമാന്ത അവളുടെ സ്ഥലം വിർജീനിയാണെന്ന് പറയുമ്പോൾ, വിർജീനിയോ, അവിടെയുള്ള നിയന്ത്രണം ഈ വിസ്കോൺസിലിൽ വന്നത്? വാട്ട്, വിസ്കോൺസിലോ? ഇത് വിസ്കോൺസിലല്ലോ, ഇത് വിർജീനിയല്ലേ സ്ഥലം. സാം നിനക്കെന്താ പറ്റിയേ, ഇത് വിർജീനിയ ഒന്നുമല്ല. ഇവർ രണ്ടാളും പറയുന്ന ഈ രണ്ട് സ്ഥലങ്ങളിൽ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും അവസാനമായിട്ടുള്ള ഓർമ്മ അനുസരിച്ച് ഇവർ രണ്ടുപേരും അവരവരുടെ സ്ഥലങ്ങളിലായിരുന്നു. ഇവരുടെ രണ്ടാളുടെയും സ്ഥലങ്ങളുടെ ഡിസ്റ്റൻസ് ഒക്കെ നോക്കുമ്പോൾ എന്തായാലും ഒരൊറ്റ ദിവസം കൊണ്ട് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് രണ്ടുപേർക്കും ഒരു സ്ഥലത്ത് എത്താൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ഇവർ രണ്ടാളും കണ്ടുമുട്ടിയത്? അത് വലിയൊരു കൺഫ്യൂഷനായി. കുറേ സമയം കഴിഞ്ഞ് തിരികെ ക്യാബിനിലേക്ക് വരുന്ന നമ്മുടെ ടോമിനോടും ഇവർ ഈ കാര്യം പറഞ്ഞു. അന്നേരം അവൻ പറയുന്നത് ആവട്ടെ, ഇവർ രണ്ടാളും പറയുന്ന പോലെ വിർജീനിയയിലോ വിസ്കോൺസിലോ അല്ല ഈ സ്ഥലമുള്ളത്, സൗത്ത് ഡെക്കോട്ടയിലാണെന്നും ഈ മൂന്ന് സ്ഥലങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളിലുണ്ടായിരുന്ന ഇവർ മൂന്നാളും എങ്ങനെയാണ് ഒരു സ്ഥലത്ത് വന്നുകൂടിയത്? മൂന്നുപേരും അവരവർ പറയുന്ന സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞ് വാദിക്കാനും തുടങ്ങി. അല്ല, ഇതിപ്പോൾ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരുപാട് ഡിസ്റ്റൻസിലുള്ള മൂന്ന് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അതും ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നതായിട്ട് ഇവർക്ക് ആർക്കും ഓർമ്മയില്ല. ഫ്ലൈറ്റിലോ കപ്പൽ മാർഗമോ ഒരു തരത്തിലും ഇങ്ങോട്ട് ഇവർ വന്നതായിട്ട് ഇവർക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവരിപ്പോൾ ഉള്ള ഈ ഒരു കാട്, ഇവിടുത്തെ ക്യാബിൻ, ഇതിനൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അമാനുഷികമായിട്ട് എന്തോ ഒന്ന് ഇവിടെ നടക്കുന്നുണ്ട്. മൂന്നുപേരും ആകെ മൊത്തം ഡിപ്രസ്ഡ് ആയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ടോം, സമാന്തയുടെ ഹസ്ബൻഡ് ആദം ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ അവൻ ഒരു പക്ഷേ മരിച്ചിട്ടുണ്ടാവുമെന്നും കൂടി പറയുമ്പോൾ അവളുടെ വിഷമം ഇരട്ടിയാവുന്നു. ദേ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ അങ്ങ് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. നമ്മുടെ ആഹാരം വെള്ളം എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ തുടർന്നാൽ നിങ്ങൾക്കറിയാലോ, എന്തായാലും നമ്മൾ മരിച്ചു പോകും. മുന്നോട്ട് പോകുക തന്നെ, പോകുന്നിടം വരെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുന്നു ടോം. അങ്ങനെ അന്ന് രാത്രി കൂടി മാത്രം അവരോട് സ്റ്റേ ചെയ്യുന്നു. രാത്രി നമ്മുടെ ടോം ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഏതോ ഒരു പള്ളി പോലെ ഒരു സ്ഥലം, കുരിശ്, ഒരു പുരോഹിതൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവൻ കാണുന്നത്. ഇതിപ്പോൾ എന്താണ് താൻ കണ്ട സ്വപ്നം, അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും പുള്ളിക്കാരൻ പിടികിട്ടുന്നില്ല. വാട്ടവർ, കഴിഞ്ഞ ദിവസം ഇവർ പ്ലാൻ ചെയ്ത പോലെ ഇവിടുന്ന് പോകാൻ പറ്റുന്ന അത്രയും ദൂരം പോയേക്കാമെന്ന് തീരുമാനിച്ച് അവർ മൂന്നാളും യാത്ര തിരിക്കുന്നു. ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് നമ്മുടെ ജോഡി സാമിനോട് അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് ജോഡി ഒരു നവംബർ 11 ജനിക്കുന്നത്. ഇവൾ ജനിച്ച അന്ന് തന്നെ അവളുടെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം അവൾ അവളുടെ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് വളർന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒന്നും രണ്ടും പറഞ്ഞ് വായി തോന്നിയതൊക്കെ സംസാരിച്ച് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജോഡി ഒരു കല്ലി തട്ടി താഴെ വീഴും. അന്നേരം തന്നെ അവളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു കെട്ട് പണം ബാക്കി രണ്ടുപേര് കാണുന്നു. അല്ല, ഇതെന്താ ഇത്, നിനക്ക് ഇവിടുന്ന് ഇത്രയും പണം? ഇത് ഞാനും എന്റെ ബോയ്ഫ്രണ്ടും കൂടെ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പണമാണ് എന്ന് പറയുന്നു ജോഡി. ഇവർ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്ത പണി എന്താണ്? മോഷണം, കൊള്ളയടി, അതൊക്കെ തന്നെ. ഇന്നേരമാണ് ഇപ്പൊ ജോഡി തട്ടിയടിച്ച് വീണ അവിടെ എന്തോ ഒരു ഇരുമ്പ് പദാർത്ഥം കിടക്കുന്നത് ഇവർ കാണുന്നത്. തറയിൽ വീണ് കിടക്കുന്ന ഇലകളൊക്കെ മാറ്റി അത് എന്താണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് വലിയൊരു വാ
വാതിൽ പോലെയാണ്. നമ്മുടെ ടോം അവരുടെ കയ്യിലുണ്ടായിരുന്ന കോടാലി യൂസ് ചെയ്ത് അതിന്റെ ലോക്കൊക്കെ അടിച്ചു പൊട്ടിച്ച് തുറന്നു നോക്കുമ്പോഴാവട്ടെ അതൊരു ബങ്കറാണ്. അവരതിന്റെ അകത്തിറങ്ങുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സൈനികർ സോൾജേഴ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്ന്. അന്ന് യുദ്ധസമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെയുണ്ട്. കുറെ പേപ്പേഴ്സ്, ഫയൽസ്, മാപ്പുകൾ, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇതെല്ലാം ജർമ്മൻ ഭാഷയിലാണ്. നമ്മുടെ സമാധ അതൊക്കെ വിശദമായി നോക്കിയിട്ട് ഗൈസ് എനിക്ക് തോന്നുന്നു ഈ സ്ഥലം പോളണ്ടാണെന്ന്. നമ്മുടെ സമാധയ്ക്ക് കുറച്ചൊക്കെ ജർമ്മൻ അറിയാം, കാരണം ഇവളുടെ അച്ഛൻ ഒരു ജർമ്മൻ ആയിരുന്നു. സമാധ അവളുടെ അച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ല. അവൾ ജനിക്കുന്നതിന് മുമ്പേ അവളുടെ അച്ഛൻ മരിച്ചുപോയി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷം സമാധ അവളുടെ അമ്മയുടെ കൂടെയാണ് വളർന്നത്. സമാധയുടെ അമ്മ അവൾക്ക് ജർമ്മൻ ഭാഷയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അവളുടെ അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞിട്ടുള്ള ഓർമ്മ മാത്രമേ ഇവൾക്കുള്ളൂ. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും ആ ഒരു ബങ്കറിൽ നിന്ന് ഒരുപാട് വർഷം പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിലും നശിച്ചു പോകാത്ത രീതിയിൽ സേഫ് ആയിട്ട് വെച്ചിരുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് അവർക്ക് കിട്ടുന്നുണ്ട്. സാധനം കൗണ്ടിൽ കൂടുതലുണ്ട്, പക്ഷേ എന്നാലും വലിയ രുചിയൊന്നും ഇല്ലാത്ത ബീൻസ് പോലെയുള്ള അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ആണ്. അങ്ങനെ അവർക്ക് വേണ്ടത്രയും ഫുഡൊക്കെ എടുത്ത് അവരങ്ങനെ മുന്നോട്ട് നടന്നു പോകുന്നു. അന്നേരം ഒരു ഞെട്ടിക്കുന്ന കാഴ്ച, മുന്നോട്ട് നടന്നാണ് ഇവർ ചെല്ലുന്നത്. ഇവരെവിടുന്നാണോ യാത്ര തുടങ്ങിയത് അതേ വീട്ടിലേക്കാണ്. ആ ഒരു ക്യാബിനുള്ള അങ്ങോട്ട് തന്നെയാണ്. ഇവരുടെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ മുതൽ നടക്കാൻ തുടങ്ങിയതാണ്. അന്നേരം മുതൽ നടന്ന് ആ ബങ്കർ കണ്ടുപിടിച്ച് അതിനകത്ത് ഇറങ്ങി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്ത് വീണ്ടും നടന്ന് വരുമ്പോൾ ദേ എവിടുന്നാണോ യാത്ര തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇത് ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ഇതൊട്ടും ശരിയല്ല, നമ്മൾ യാത്ര തുടങ്ങിയിട്ട് തന്നെ നമ്മൾ വരുന്നു, ഇതിപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്, ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ. എങ്ങനെയൊക്കെ നടന്നു വന്നു കഴിഞ്ഞാലും ഫൈനലി ഇതാ ഇവിടെ തന്നെ എത്തുന്നു. സമയം ഏതാണ്ട് വൈകുന്നേരമായിരിക്കുന്നു. ഇനിയിപ്പോൾ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്ഥലമൊന്നുമില്ല, പിന്നെ എങ്ങോട്ട് പോകാനാണ്. പുറത്ത് കൊടും തണുപ്പായതുകൊണ്ട് അവർ ആ ക്യാബിനിൽ തന്നെ സ്റ്റേ ചെയ്യുന്നു. ഇന്നേരം നമ്മുടെ ടോം അവൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവരോട് പറയുന്നു. ഇവൻ്റെ അനാഥനാണ്, അവൻ്റെ അനാഥാലയത്തിലാണ് വളർന്നത് എന്നൊക്കെ. ശേഷം അന്ന് രാത്രി നമ്മുടെ സാം ജോഡിയോട് അവളുടെ കയ്യിലുള്ള ആ ഒരു കെട്ട് പണം അതൊന്ന് കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പണം ഒന്നിച്ച് കണ്ടിട്ടില്ല, എനിക്കൊന്ന് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ജോഡിയും പണം കൊടുക്കുന്നു. ശരിക്കും എന്താ നിന്റെ ബോയ്ഫ്രണ്ടിൻ്റെ ജോലി, ഇത്രയും പണമൊക്കെ ഒന്നിച്ച് കിട്ടുന്ന ജോലി എന്താണ്? ഇന്നേരം ജോഡി സത്യം തുറന്നു പറയുന്നു. നീ കരുതുന്ന പോലെ ഞാനും എൻ്റെ ബോയ്ഫ്രണ്ടും അത്ര നല്ലവരല്ല. ഈ പണം ഇത് ഞങ്ങൾ മോഷ്ടിച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ അവൾ സമ്മതിക്കുന്നു. എന്നാൽ സമാധ അത് വിശ്വസിക്കുന്നില്ല. അവൾ കരുതുന്നത് ഇവൾ ചുമ്മാ പറയുവാണ്. കാരണം സമാധയുടെ ഇപ്പം ഇരിക്കുന്ന പണം അച്ചടിച്ചിരിക്കുന്ന വർഷം അതിൽ കൊടുത്തിരിക്കുന്നത് 1984 ആണ്. 1984 അച്ചടിച്ച പണമാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അയ്യോടാ, നീ നിന്റെ ബോയ്ഫ്രണ്ടും കൂടെ ഫ്യൂച്ചറിൽ പോയി അവിടെ ചെന്ന് ട്രഷറിയിൽ നിന്ന് കൊള്ളയടിച്ച പണമായിരിക്കുമല്ലേ ഇത്? അതെന്താ സാം, എന്താ അങ്ങനെ തോന്നുന്നത്? ഇത് കണ്ടില്ലേ, 1984 അച്ചടിച്ച പണമാണെന്ന്. 1962 എങ്ങനെയാണ് 1984 പണം വരുന്നത്? കണ്ടാൽ അറിഞ്ഞൂടെ ഇത് ഫേക്ക് ആണെന്ന് എന്നിങ്ങനെയൊക്കെ സമാന്ത പറയുമ്പോഴാണ് നമ്മുടെ ജോഡിയും ആ ഒരു കാര്യം തിരിച്ചറിയുന്നത്. ആക്ച്വലി സമാന്ത 1962 1962 ജീവിക്കുന്ന വ്യക്തിയാണ്. ജോഡിയുടെ കേസിൽ ഇവൾ 1984 1984 ജീവിക്കുന്ന വ്യക്തിയാണ്. അതായത് ഇവരുടെ രണ്ടാളുടെയും കാലഘട്ടങ്ങൾ തമ്മിൽ തന്നെ ഏകദേശം 22 വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. ടോമുള്ള കാലഘട്ടമോ 2011. ലിറ്ററലി ഇവർ മൂന്ന് പേര് മൂന്ന് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇതിപ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മൂന്ന് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്നു? ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇതുപോലെ ടൈം ട്രാവൽ ആണോ, ഏലിയൻസ് ആണോ എന്നൊന്നും അറിയാതെ ഇവരിങ്ങനെ ആകെ മൊത്തം പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് പുറത്തൊരു വേടി ശബ്ദം കേൾക്കുന്നു. പുറത്തു നോക്കുമ്പോൾ ദേ ഒരു വ്യക്തി തോക്കുമായി ഇങ്ങോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഉടനെ ഇവരെന്ത് ചെയ്യുന്നു? രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. നമ്മുടെ ടോം കോടാലിയും കൊണ്ട് പുറത്തിറങ്ങി ചെന്നപ്പോൾ അങ്ങേരുടെ കയ്യിൽ ഗണ്ണാണ് ഇരിക്കുന്നത്. അങ്ങേര് ഗൺ ഇവർക്ക് നേരെ ചൂണ്ടിയിട്ട് എന്തൊക്കെയോ ജർമ്മൻ ഭാഷയിൽ പറയുന്നു. ടോമിനും ജോഡിക്കും അങ്ങേരെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സമാന്തയ്ക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്, അവൾക്ക് കുറച്ച് ജർമ്മൻ ഭാഷയൊക്കെ അറിയാം. നേരത്തെ അവൾ പറയുന്നുണ്ടായിരുന്നല്ലോ അവളുടെ അച്ഛനൊരു ജർമ്മനാണ്, അവളുടെ അമ്മ അവളെ ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ആ ഗണ്ണും പിടിച്ച് വന്ന പുള്ളിക്കാരൻ ആയുധം താഴെയിടാനാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ സമാന്ത ടോമിനോട് ടോമിൻ്റെ കയ്യിലുള്ള ആ ഒരു മഴു അത് താഴെയിടാൻ പറയുന്നു. ടോം അത് താഴെയിട്ടു. ഉടനെ ആ പുള്ളിക്കാരൻ ഇവരുടെ അടുത്ത് വന്ന് നമ്മുടെ ടോമിനെ അടിച്ച് ബോധം കെടുത്തി. തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ടോം നേരത്തെ കണ്ട അതേ സ്വപ്നം, പള്ളി, കുരിശ്, ഏതോ ഒരു പുരോഹിതൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നേരത്തെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലത്തെയൊക്കെ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നതാണ്. അടുത്ത ദിവസം നേരം വെളുത്തു. ടോമിൻ്റെ കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിരിക്കുകയാണ്. സമാന്തയും ജോഡിയും ഒക്കെ ഇതുപോലെ തന്നെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവരെ ഈ അവസ്ഥയിലാക്കി കെട്ടിയിട്ട് ആ പുള്ളിക്കാരനെ രാവിലെ ഇവിടെയെങ്കിലും കാണാനില്ല. ഇവരിവിടെ വന്നതിന് ശേഷം ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവരെന്ന് കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ ഈ റൂമിലെ കേടായ ഒരു റേഡിയോ ഉണ്ട്. ഇവർക്കൊരു ബങ്കർ കണ്ടെത്താൻ സാധിച്ചു. അതിനുള്ളിൽ വർഷങ്ങൾക്ക് മുമ്പ് സോൾജേഴ്സ് യൂസ് ചെയ്തിരുന്ന കുറേ സാധനങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. ദേ ഇന്നലെ സോൾജേഴ്സിന്റെ വേഷത്തിലുള്ള ഒരു പുള്ളിക്കാരൻ ഗണ്ണൊക്കെ പിടിച്ചു വന്ന് ഇവരെ അടിച്ച് ഇവിടെ ബോധം കെടുത്ത് കെട്ടിയിട്ടു. അങ്ങനെയെങ്കിൽ തങ്ങൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടം ഇത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടമായിരിക്കാം. 1930 1940 ആ ഒരു കാലയളവിൽ എവിടെയെങ്കിലും ആയിരിക്കാം ഇവർ സ്റ്റക്കായി പോയിരിക്കുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? തങ്ങൾ ഈ കാലഘട്ടത്തിൽ ട്രാപ്പ് ആവാനുള്ള റീസൺ എന്താണ്? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇത് റിയലി സംഭവിക്കുന്നതാണോ അതോ വല്ല സ്വപ്നമാണോ? ഇന്നേരം ഇവരെ കെട്ടിയിട്ടിരുന്ന പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്ന് നമ്മുടെ ടോമിന്റെ കാലിൽ കെട്ടിയിരുന്ന കെട്ടടിച്ചിട്ട് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഹേയ്, നീ ആരാ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ എന്താ നാസിയാണെന്നൊക്കെ ചോദിച്ചു നമ്മുടെ ടോം ഇംഗ്ലീഷിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മറ്റവൻ അവിടെ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, അവന് ജർമ്മൻ മാത്രമേ അറിയൂ. ഇവൻ എന്തോ ഇങ്ങനെ വളവള പറയുന്നു എന്നുള്ള മട്ടില് പുള്ളി കൺപോയിന്റിൽ ഇവനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവാണ്. ഇങ്ങനെ പോണ പോക്കിൽ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മുടെ ടോം അവന്റെ കയ്യിലുണ്ടായിരുന്ന കെട്ട് പൊട്ടിച്ച് ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ അധിക ദൂരം ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. ഈ സോൾജിയറിന് ഈ പ്രദേശമൊക്കെ കാണാപ്പാടമായിരുന്നു. പുള്ളിക്കാരൻ നമ്മുടെ ടോമിനെ പിടിച്ചു. ശവാ, എന്തിനാണോ ഇത്രയും ദൂരം ഓടിയെ, വീണ്ടും ഇവന്റെ പിടിയിലായല്ലോ. സോൾജിയർ ടോമിനെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് നമ്മുടെ ജോഡിയെയും സാമിനെയും കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു ക്യാബിനിലേക്ക് ചെല്ലുന്നു. അവൻ ഇട്ടിരിക്കുന്ന യൂണിഫോം കണ്ടാൽ അറിയാം അവനൊരു നാസിയാണ്. അതാണ്ട് അവൻ കത്തിയൊക്കെ എടുക്കുന്നു. നമ്മൾ തീർന്നു, ഇവൻ നമ്മളെ ഇപ്പൊ കൊല്ലു എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് പെണ്ണുങ്ങളും. എന്നാൽ അവൻ ഇവരെ കൊല്ലാനല്ല കത്തിയെടുത്തത്, ഒരു ഓറഞ്ച് പൊളിക്കാൻ വേണ്ടിയായിരുന്നു. അത് കാണുമ്പോൾ നമ്മുടെ ജോഡി, സാർ എനിക്ക് വിശക്കുന്നു സാർ, എന്തെങ്കിലും കഴിക്കാൻ തരൂ. പിന്നെ
അതിനെന്താ മാമന്റെ മോള് ടൂർ വന്നതല്ലേ, ഇതാ തിന്നോ, വയറ് നിറച്ച് തിന്നോ. ഇവനൊരു നാസിയാണെന്നുണ്ടെങ്കിലും ഭക്ഷണം കൊടുക്കാനുള്ള മര്യാദ അവൻ കാണിക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഇവരെ കൊല്ലാനായിരിക്കും എന്താണോ അവന്റെ ഉദ്ദേശം. ഇന്നേരമാണ് ജോഡിയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു ലോക്കറ്റ് അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ പെട്ടെന്ന് ലോക്കറ്റ് പൊട്ടിച്ചെടുത്തിട്ട് ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയേ, സത്യം പറയണം, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. ഇവരിൽ സമാന്തയ്ക്ക് മാത്രമല്ല ജർമ്മൻ ഭാഷ അറിയൂ. സമാന്ത തിരിഞ്ഞു നോക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ലോക്കറ്റ് സമാന്തയ്ക്കുണ്ട്. സമാന്ത അവളുടെ ലോക്കറ്റ് അവനെ കാണിച്ചു. അവൻ നോക്കുമ്പോൾ രണ്ടും സെയിം ലോക്കറ്റ്. ഇവൻ ഈ ലോക്കറ്റുകളുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ഇപ്പൊ അവനും ഒരുപാട് കൺഫ്യൂസ് ആയിട്ട് സത്യം പറയണം, നിനക്കൊക്കെ എവിടെ നിന്ന് ഈ ലോക്കറ്റ് കിട്ടിയേ, സത്യം പറയുടെയിലേക്ക് ഒന്നുകളെന്നൊക്കെ പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇവരുടെ രണ്ടാളുടെയും കയ്യിലല്ല, ദേ ഈ നാസിയുടെ കയ്യിലും ഇതേപോലത്തെ ലോക്കറ്റ്, എക്സാക്ട്ലി ഇതേ സെയിം ലോക്കറ്റ് ഉണ്ട്. മൂന്ന് പേരുടെയും ലോക്കറ്റിനകത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ സെയിം ആണ്. ജോഡിയുടെ ഈ ലോക്കറ്റിലുള്ള ആരാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അത് അവളുടെ അമ്മയുടെ ലോക്കറ്റാണെന്നാണ് ജോഡി പറയുന്നത്. സമാന്തയുടെ കയ്യിലുള്ള ലോക്കറ്റിനെ പറ്റി ചോദിക്കുമ്പോൾ സമാന്ത പറയുന്നത് അത് സമാന്തയുടെ അമ്മയുടേതാണെന്നാണ്. ചേടാ, ഇതിപ്പോ ഒരുമാതിരി വട്ടുപിടിക്കുന്ന പരിപാടി ആയിപ്പോയല്ലോ. ഇങ്ങനെയാണെങ്കിൽ ആദ്യം ഈ നാസി സോൾജറിനെ തന്നെ ഭ്രാന്ത് പിടിക്കും. ഉടനെ ആ സോൾജർ ഇവളുമാരെ രണ്ടുപേരെയും നമ്മുടെ ടോമിനെ കെട്ടിയിട്ടിരിക്കുന്ന അങ്ങോട്ട് കൊണ്ടിരുന്നു. ടോം, നിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ലോക്കറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് അവന് കൊടുത്തേക്ക്, അവൻ ഈ ലോക്കറ്റിനോട് പ്രേമമാണെന്ന് തോന്നുന്നു. ഇന്നേരം ടോം തന്ത്രപരമായിട്ട് ഈ സോൾജിയർ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാമെന്ന് അവനോട് പറയാൻ നമ്മുടെ സമാന്തയോട് പറയുന്നു. സമാന്ത ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോൾജിയർ ടോമിന്റെ അടുത്തേക്ക് ചെന്ന് പറ എന്താ നിനക്ക് അറിയാവുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ദേ നമ്മുടെ ടോം സോൾജിയറിനെ അടിച്ച് താടിയിടുന്നു. ഇത്രയും സമയമെടുത്ത് നമ്മുടെ ടോം അവന്റെ കയ്യിൽ കിട്ടിയിരുന്ന കെട്ടിറക്കുമായിരുന്നു. അങ്ങനെ അവർ സോൾജിയറിനെ പിടിച്ചു. ശേഷം ഇവർ മൂന്നാളും കൂടെ ഈ ലോക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ജോഡി ജനിച്ച അതേ ദിവസം തന്നെ അവളുടെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം ജോഡി അവളുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടിയാണ് വളർന്നത്. ജോഡിക്ക് അവളുടെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ആകെ ബാക്കിയുള്ളത് ആ ഒരു ലോക്കറ്റ് മാത്രമാണ്. ആ ലോക്കറ്റ് അവളുടെ അമ്മ യൂസ് ചെയ്തിരുന്നതാണ്. ഇവളുടെ മുത്തശ്ശിയുടെ ഫോട്ടോ ആണ് ആ ലോക്കറ്റിനകത്തുള്ളതെന്നൊക്കെയാണ് ജോഡിക്ക് അറിയാവുന്ന കാര്യം. സമാന്തയുടെ കയ്യിലുള്ള ലോക്കറ്റിനെ പറ്റി പറയുമ്പോഴോ സമാന്തയുടെ അമ്മയുടെ ലോക്കറ്റാണത്. സമാന്തയുടെ അമ്മയുടെ ഫോട്ടോ തന്നെയാണ് ആ ലോക്കറ്റിനകത്തുള്ളത്. ഇതിന്റെ അർത്ഥം ഈ ജോഡിയുടെ അമ്മയാണ് ഈ സമാന്ത. ജോഡി ജനിച്ച അന്ന് ഒരു നവംബർ 11 സമാന്ത മരിച്ചുപോയി. ഇതിനിടയ്ക്ക് നമ്മൾ സമാന്തയുടെ ഒരു സ്വപ്നം കാണുന്നുണ്ടായിരുന്നല്ലോ. പുള്ളിക്കാരി പ്രഗ്നന്റ് ആയി അവൾക്ക് പ്രസവവേദന അനുഭവപ്പെടുന്ന ഒരു സമയം പുള്ളിക്കാരി സഹായത്തിന് വേണ്ടി ആരെയോ ഫോണിലൂടെ വിളിക്കാൻ ശ്രമിക്കുന്നതും അടുത്തെങ്ങും ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ കടന്ന് വേദനിക്കുന്നതൊക്കെ ആയിട്ട്, അതായത് അന്നത്തെ ദിവസം ഈ സമാന്ത മരിച്ചുപോയി, ജോഡി ജനിച്ചു. പിന്നെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള സമാന്ത, സമാന്ത പ്രഗ്നന്റ് ആണെന്ന് സമാന്ത പറയുന്നുണ്ട്. വയറ്റിലുള്ള കുഞ്ഞാരാണ്? ജോഡിയാണ്. കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും കുഴഞ്ഞു മറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. സംഭവങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ രണ്ട് കണ്ണും കാതും ഇവിടെ ഉണ്ടാവണം. ഓക്കെ, ഇതിനിടെ നമ്മുടെ സമാന്ത പറയുന്നുണ്ടായിരുന്നല്ലോ അവളുടെ അച്ഛൻ ഒരു ജർമ്മനായിരുന്നു എന്ന്. അദ്ദേഹം 2nd ലോകമഹായുദ്ധത്തിലാണ് മരിച്ചുപോയതെന്നൊക്കെ. ആ പുള്ളിക്കാരനെയാണ് ഇവരിപ്പോൾ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നത്. അതായത് ഈ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്ന വ്യക്തി നമ്മുടെ സമാന്തയുടെ അച്ഛനാണ്, ജോഡിയുടെ മുത്തച്ഛനാണ്. അല്ല, എന്നാലും ഇതിനിടയിൽ നമ്മുടെ ടോമിന് എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ലാത്ത ഇവനിവിടെ എന്ത് ചെയ്യുവാണ് എന്ന് ആലോചിക്കുവാണെങ്കിൽ നമ്മുടെ ജോഡിയുടെ മകനാണ് ഈ ടോം. ജോഡിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ഈ ഒരു വേർഷൻ ജോഡിക്ക് പ്രഗ്നന്റ് ആവുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ല. മോഷണം, കൊള്ള, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതമേ ഒരു പരവുമായിരിക്കുവാണ്. അപ്പൊ കുഞ്ഞൊന്നും വേണ്ട, തനിക്ക് വേണ്ടതൊന്നും ഈ സമൂഹം തന്നിട്ടില്ല, താൻ വളർന്നു വന്ന സാഹചര്യം ശരിയല്ല. ജോഡി വളർന്നു വരുന്നത് അവളുടെ അച്ഛന്റെ പേരൻസിന്റെ കൂടെയാണ്, അതായത് നമ്മുടെ സമാന്തയെ ഇഷ്ടമല്ലാത്ത അവളുടെ അമ്മായിയപ്പന്റെയും അമ്മായിയമ്മയുടെയും കൂടെ. മതവും ജാതിയും മാത്രം തലയിലുള്ള ആ മൃഗങ്ങൾക്ക് ഒരു കൊച്ചിനെ നന്നായിട്ട് വളർത്താനൊക്കെ അറിയൂ. തങ്ങളുടെ സ്വന്തം മകന്റെ കുഞ്ഞാണെങ്കിൽ പോലും ഇവൾ ഒരു കത്തോലിക്കൻ പെണ്ണിന്റെ കൂടെ മകളാണെന്നുള്ള രീതിയിൽ ആ ഒരു തരത്തിൽ കുറച്ച് മോശമായിട്ടാണ് അവളെ വളർത്തിയത്. അന്നേരം അവിടെ ഒരു ചോദ്യം വരും, നമ്മുടെ ജോഡിയുടെ അച്ഛൻ എന്ത് ചെയ്യും? ആദമിന് ഇവളെ വളർത്തിക്കൂടായിരുന്നോ? എന്നാൽ അതിനുള്ള സാഹചര്യം ഇവർ ഒത്തില്ല. കാരണം ആദം ഒരു യുദ്ധത്തിൽ മരിച്ചുപോയി. അദ്ദേഹം യുദ്ധത്തിൽ മരിച്ചുപോയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഈ സമാന്തയുടെ അടുത്ത് ഇവളുടെ പ്രസവ സമയത്ത്, ഇവൾക്ക് പ്രസവവേദനയൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന് എത്താൻ പറ്റാതിരുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം എങ്ങനെ ടോമുമായിട്ട് കണക്ട് ആവുന്നു ചോദിച്ചാൽ, പറഞ്ഞല്ലോ ടോമിന്റെ അമ്മയാണ് ജോഡി. ടോമിന്റെ യഥാർത്ഥ അമ്മയെ പറ്റി അവൻ മനസ്സിലാക്കുന്നത് അവന് 4 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ്. ആ സ്ത്രീ ഒരു കൊലപാതകിയായിരുന്നു, ഒരുപാട് മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ പേരിൽ അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. കൊള്ള, മോഷണം, അക്രമം, കൊലപാതകം ഇതൊക്കെ ചെയ്യുന്നതാരാണ്? ഈ കൂട്ടത്തിൽ അത് ജോഡിയാണ്. അതായത് നമ്മുടെ ടോമിന്റെ അമ്മ ജോഡി തന്നെയാണ്. ഒരിക്കലും താൻ്റെ അമ്മയാവില്ല, തനിക്ക് കുഞ്ഞു വേണ്ട എന്നൊക്കെ തീരുമാനിച്ച് നടന്ന ജോഡിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അവൾ ദേഷ്യപ്പെട്ട് അവിടുന്ന് മാറിപ്പോകുന്നു. ദെൻ ഇതിനൊക്കെ ശേഷം നമ്മുടെ ജോഡി അവളുടെ കയ്യിലുള്ള കുറച്ച് പാടുകളൊക്കെ സമാന്തയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ജോഡിയുടെ അമ്മയായിട്ടുള്ള ഈ സമാന്ത റിയൽ ടൈമിലെ ഇല്ല, ഇവളുടെ ജനനത്തോടു കൂടി മരിച്ചുപോയി. ഇവളുടെ അച്ഛനും അതിനു മുമ്പ് യുദ്ധത്തിൽ മരിച്ചുപോയിരുന്നു. ഇതിനെയൊക്കെ തുടർന്ന് നമ്മുടെ ജോഡിയെ വളർത്തേണ്ട ഉത്തരവാദിത്തം ആദമിന്റെ പേരൻസിനായി. അവരാണെങ്കിലോ നമ്മുടെ ജോഡിയെ ക്രൂരമായി ഉപദ്രവിച്ചു. ജാതിപ്രാന്ത് പിടിച്ച ആ മൃഗങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനെ എത്രമാത്രം ഉപദ്രവിക്കാമോ അത്രമാത്രം അത്ര മൃഗീയമായിട്ടുള്ള രീതിയിൽ ഉപദ്രവിച്ചു. ജോഡി ഈ പാടുകളൊക്കെ ഇവളുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് അവളോട് സംസാരിക്കുമ്പോൾ സമാന്തയ്ക്കും ഒരുപാട് വിഷമമാകുന്നു. പിന്നെ ജോഡിയുടെ മുത്തശ്ശി, അല്ലെങ്കിൽ നമ്മുടെ സമാന്തയുടെ അമ്മ, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ സമാന്തയുടെ അച്ഛന്റെ മരണത്തിന് ശേഷം, അതായത് ഇവർ പിടിച്ച ആ കെട്ടിയിട്ടിരിക്കുന്ന ആ പുള്ളിക്കാരൻ ആ സോൾജിയർ അങ്ങേര് റിയൽ ടൈമിലേക്ക് മരിച്ചതിന് ശേഷം നമ്മുടെ സമാന്തയെ അവളുടെ അമ്മയാണ് വളർത്തിയത്. സമാന്തയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം സമാന്തയുടെ അമ്മ ഒരു 2nd വിവാഹം കഴിക്കുന്നുണ്ട്, ഒരു പുനർവിവാഹം കഴിക്കുന്നുണ്ട്, അതും ഒരു അമേരിക്കക്കാരനെ. അങ്ങനെയാണ് ഇവർ അമേരിക്കയിലേക്ക് പോകുന്നത്. പിന്നീടൊരിക്കലൊരു കാർ അപകടത്തിൽ സമാന്തയുടെ അമ്മയും ഇവളുടെ സ്റ്റെപ്പ് ഡാഡും രണ്ടുപേരും മരിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിൽ മുഴുവൻ അപ്രതീക്ഷിത സംഭവങ്ങളാണ്. ഒരുമാതിരി വല്ലാത്ത മരണവും അങ്ങനെ ഇങ്ങനെയൊക്കെ. യുദ്ധത്തിൽപ്പെട്ട് മരിക്കുന്നു, അപകടത്തിൽ പെടുന്നു, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അങ്ങനെ മരിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ സമാന്ത സോൾജിയറിനോട്, അവളുടെ അച്ഛനോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ അദ്ദേഹം അപകടകാരിയല്ല, തങ്ങളെ ആക്രമിക്കത്തില്ല എന്നൊക്കെ തോന്നിയപ്പോൾ നമ്മുടെ സമാന്ത അങ്ങേരുടെ കയ്യിലും കാലിലും കെട്ടിയിരുന്ന കെട്ടൊക്കെ അറുത്തു മാറ്റി. ഇദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തോടെ ഈ ഒരു മിസ്റ്ററിക്ക് അവസാനം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് തങ്ങൾ തങ്ങളുടെ 3 ജനറേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ
നാല് ജനറേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടുപോയിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ സോൾജിയറിന്റെ പേര്, അതായത് നമ്മുടെ സമാന്തയുടെ അച്ഛന്റെ പേര് ഹാൻസ് ന്യൂമാൻ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ ഇവിടുത്തെ ഈ മിസ്റ്റർ സോൾവിയാൻ എന്ന് നിൽക്കുന്നില്ല. പുള്ളി അങ്ങേരുടെ കണ്ണും എടുത്ത് ഒരു വഴിക്കങ്ങ് പോയി. ശേഷം ഇവർ മൂന്നാളും അവരുടെ സ്വപ്നങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. നമ്മുടെ സമാന്തയ്ക്ക് ഉണ്ടായ സ്വപ്നം അനുസരിച്ച് അവൾക്ക് പ്രസവവേദന എടുക്കുന്ന സമയം അവൾ ഫോൺ എടുത്ത് വിളിക്കുന്നതായിട്ടൊക്കെയാണ് അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവൾ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അവളുടെ ഹസ്ബൻഡിനെയാണ്. അദ്ദേഹം ആ സമയത്ത് ആർമിയിലായിരുന്നു. പുള്ളിക്കാരൻ ഒരു പട്ടാളക്കാരനായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം ഇവളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേഗത്തിൽ ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചേനെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമാന്ത കുഞ്ഞിന്റെ ജനനത്തോടെ മരിക്കില്ലായിരുന്നു. പ്രസവ സമയത്ത് വേഗത്തിൽ ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് സമാന്തയ്ക്ക് അവളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ ടോം അവന്റെ സ്വപ്നത്തെ പറ്റി പറയുമ്പോൾ അവൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഒരു പള്ളിയിലച്ഛൻ, കുരിശ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നാൽ നമ്മുടെ ടോമിനെ ഒരു പള്ളിയിലച്ഛൻ അപമാനിച്ചിരുന്നു. ആ വാശിക്ക് അവൻ ഒരു പള്ളിയിലച്ഛനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും അവൻ സ്വയം ഷൂട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. പിന്നെ ജോഡി കണ്ട സ്വപ്നം, അവളുടെ മരണത്തെ പറ്റിയാണ് അവൾ സ്വപ്നം കണ്ടിട്ടുള്ളത്. കൊള്ളയടിക്കൽ, മോഷണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വന്ന അവർക്ക് ഇടയ്ക്ക് കുറേ ആളുകളെ കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കഥയുടെ തുടക്കത്തിൽ കാണുന്നുണ്ടായിരുന്നു അവളൊരു ക്യാഷിയർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ കുറേ ആളുകളെ ഇവളെ കൊന്നിട്ടുണ്ട്. എന്തിന്? ഇവളുടെ സ്വന്തം ബോയ് ഫ്രണ്ട് കെവിനെ പോലും ഇവളെ കൊന്നിട്ടുണ്ട്. ഈ കുറ്റങ്ങൾക്കെല്ലാം കൂടെ ചേർത്ത് അവൾക്ക് വധശിക്ഷയാണ് വിധിക്കപ്പെടുന്നത്. തൂക്കി കൊല്ലുകയൊന്നുമല്ലായിരുന്നു, ഫോഴ്സ്ഫുള്ളി ഒരു ബെഡിലേക്ക് പിടിച്ചു കടത്തി അവളുടെ ശരീരത്തിലേക്ക് എന്തോ അത്ര മാരകമായിട്ടുള്ള ഒരു ലിക്വിഡ് കടത്തിവിട്ട് അങ്ങനെ അവളെ കൊല്ലുന്നു. ഇതൊക്കെയാണ് ഇവരുടെ സ്വപ്നങ്ങൾ. ഈ ഒരു വേൾഡിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം ലൈനിൽ ഇവർ ട്രാപ്പ് ആയതിന് ശേഷം ഇവർ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ. ഇവർ മൂന്നാളും ഇങ്ങനെ സ്വപ്നമായിട്ട് കണ്ടിട്ടുള്ളത് അവരുടെ ഫ്യൂച്ചറാണ്, അവരുടെ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഇപ്പം ഇവരിവിടെ വരുത്തുന്ന ചേഞ്ചസ് ഇവരുടെ ഫ്യൂച്ചറിനെ തന്നെ മാറ്റാൻ സാധിച്ചേക്കും. ഇവരുടെ ഫ്യൂച്ചറിനെ മാറ്റാനുള്ള ഒരു അവസരമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഇവരെല്ലാം മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം, എങ്ങനെ ഇവർ ഇവരുടെ ഫ്യൂച്ചർ മാറ്റും? അതിനിപ്പോൾ ഇവർ എന്താണ് ചെയ്യേണ്ടത്? നേരത്തെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ബങ്കറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കൂടുതൽ കൂടുതൽ വിശദമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ സമാന്തയുടെ അച്ഛൻ മരിക്കുന്നത് ഇന്നത്തെ ദിവസമാണ്. ഒരു പക്ഷേ അദ്ദേഹം മരിച്ചതുകൊണ്ടായിരിക്കുമോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക? അദ്ദേഹം മരിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? സമാന്തയുടെ അമ്മ രണ്ടാമതൊരു വിവാഹം ചെയ്യില്ല. സമാന്തയുടെ അമ്മ സമാന്തയുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ സമാന്ത ആദമിനെ വിവാഹം കഴിക്കുന്നു, അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു, ഇവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു. പ്രസവവേദന ഉണ്ടാവുന്ന സമയത്ത് ആദം നമ്മുടെ സമാന്തയുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിലും സമാന്തയുടെ അമ്മ അപ്പോഴും സമാന്തയുടെ കൂടെ ഉണ്ടാവും. കൃത്യസമയത്ത് നമ്മുടെ സമാന്തയെ അവളുടെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കും. സോ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ജോഡി ജനിക്കുന്ന സമയത്ത് സമാന്ത മരിച്ചു പോവില്ല. ജോഡിക്ക് മറ്റേ മൃഗങ്ങളുടെ കൂടെ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ല. അവളുടെ സ്വന്തം അമ്മയുടെ കൂടെ തന്നെ ജീവിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ തന്നെ ജോഡിയുടെ ലൈഫ് പൂർണ്ണമായിട്ട് അങ്ങ് മാറുമല്ലേ. അവൾ ഒരിക്കലും മോശമായിട്ടുള്ള വഴിയിലേക്ക് പോകില്ല. മോഷ്ടിക്കാനോ കൊള്ളയ്ക്കോ അങ്ങനെയുള്ള പരിപാടിക്ക് ഒന്നും പോകത്തില്ല. നല്ലൊരു ജീവിതം അവൾ മുന്നോട്ട് ജീവിക്കും. അങ്ങനെ തന്നെ മുന്നോട്ട് പോയി നമ്മുടെ ടോമിന് അവന്റെ സ്വന്തം അമ്മയുടെ കൂടെ ജീവിക്കാൻ പറ്റും. ഒരു അനാഥനായി അവന് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ല. സോ ഇവരുടെ ഇങ്ങനെ ഒരു ഫ്യൂച്ചറിന് വേണ്ടി ഇവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ സമാന്തയുടെ അച്ഛനെ സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് കണക്ട് ആവുന്നത്, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ ജോളിയുടെ കയ്യിലുണ്ടായിരുന്ന പാടുകളൊക്കെ മാഞ്ഞു പോകുന്നുണ്ട്. അതൊരു വലിയ തെളിവാണ്. ഇവരിവിടെ ഒന്നും മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത്. ഒരിക്കലും സമാന്തയുടെ അച്ഛൻ മരിക്കാൻ പാടില്ല. അങ്ങേരെ രക്ഷിക്കണമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ ജോളിയുടെ കയ്യിലെ പാടുകളൊക്കെ മാഞ്ഞു പോയി. ഇതൊരു സൂചനയായി എടുത്ത് നമ്മുടെ സമാന്തയുടെ അച്ഛനെ സേവ് ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ച് ഇവർ മൂന്നാളും പോകുന്നു. അങ്ങനെ ഇവർ മൂന്നുപേരും തിരികെ ക്യാബിനിൽ ചെല്ലുമ്പോൾ അവിടെയുണ്ട് ഹാൻസ്. പുള്ളിക്കാരൻ ആ പഴയ കേടായ റേഡിയോ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഇവർ പറയുന്നതൊന്നും കേൾക്കാൻ ഹാൻസ് തയ്യാറാവുന്നില്ല. ആ പുള്ളിക്കാരൻ അങ്ങേരുടെ രാജ്യമാണ് ഇമ്പോർട്ടൻ്റ്. ഇങ്ങേർക്ക് കിട്ടിയിരിക്കുന്ന കമാൻഡ് എന്താണോ ആ കമാൻഡ് അനുസരിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ഇങ്ങേരെ വിട്ടുകളയാമോ? വിട്ടുകളയാൻ പാടില്ല. വിട്ടുകളഞ്ഞാൽ ഇങ്ങേരി മരിക്കും. ഇവരുടെ മൂന്നാളുടെയും ഫ്യൂച്ചർ പഴയ പോലെ തന്നെയാവും. ഉടനെ ടോം ഹാൻസിന്റെ പുറകെ ഓടിച്ചെന്ന് അവനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടാളും തമ്മിൽ അടിയാവുന്നു. അമ്മയുടെ അമ്മയുടെ അച്ഛനെയാണ് ചെറുക്കൻ തല്ലാൻ ശ്രമിക്കുന്നത്. ചെക്കൻ്റെ ഒരു സപ്പോർട്ടെന്ന് വേണം. ചെക്കൻ്റെ അമ്മ നമ്മുടെ ജോഡിയും ഓടി ചെന്ന് ഈ ഫൈറ്റിനിടയിൽ കയറുന്നു. ജോഡിക്ക് വെടികൊള്ളുന്നു. ഹാൻസ് മനഃപൂർവ്വം ചെയ്തതല്ല, പുള്ളിക്കാരന്റെ കയ്യിൽ ഗണ്ണുണ്ടായിരുന്നു. ഇവൾ ചെന്ന് ഇടയിൽ കയറിയപ്പോൾ അത് ഫയറായി. അവൾക്ക് വെടികൊണ്ട് അവൾ താഴെ വീണു. എന്നാലും ഹാൻസ് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ എന്താണോ അങ്ങേർക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ, അതായത് ആർമി ബേസിൽ നിന്ന് ഇങ്ങനെ കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്താണോ അതിന് വേണ്ടി അങ്ങേര് പോകുന്നു. ഇവിടെ ഇപ്പം നമ്മുടെ ജോഡി മരിച്ചാൽ എന്തൊക്കെ സംഭവിക്കാം? ജോഡി മരിച്ചാൽ ജോഡിക്ക് കുഞ്ഞുണ്ടാവത്തില്ല. ഇവളുടെ ഭാവി മുഴുവനായിട്ട് ഇല്ലാതാകും. ഇവളുടെ ഭാവിയാണല്ലോ നമ്മളുടെ ടോം, അതായത് ഇവളുടെ മകനാണല്ലോ നമ്മളുടെ ടോം. അതായത് ഇവളിപ്പോൾ ഇല്ലാതായാൽ, ഇവളിപ്പോൾ മരിച്ചാൽ ലിറ്ററലി നമ്മളുടെ ടോമും മരിക്കും, അല്ലെങ്കിൽ ടോമും ഇല്ലാതാവും. അതായത് നമ്മുടെ ടോമിന്റെ എക്സിസ്റ്റൻസ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. അതേ തുടർന്ന് നമ്മുടെ സമാന്ത ജോഡി മരിക്കാതിരിക്കാൻ വേണ്ടി അവളുടെ മുറിവ് അങ്ങനെ കവർ ചെയ്ത് പിടിക്കുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അധിക നേരം ഇവൾക്കില്ല. ജോഡി പൂർണ്ണമായിട്ട് മരിക്കുന്ന ആ ഒരു സെക്കൻഡിൽ നമ്മുടെ ടോമും ഇല്ലാതാവും. അതിനു മുമ്പ് ടോം എങ്ങനെയെങ്കിലും ഹാൻസിനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. അങ്ങനെ നമ്മുടെ ടോം വീണ്ടും ഹാൻസിന്റെ പുറകെ പോയി രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആവുന്നു. അങ്ങനെ ഇവർ തമ്മിൽ അടിയായി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിയായി. ഹാൻസ് നമ്മുടെ ടോമിനെ ചവിട്ടി താഴെ ഇട്ടിട്ട് അങ്ങേർക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ പാലിക്കാൻ വേണ്ടി പോണ ആ ഒരു പോക്കിൽ വീണ്ടും ടോം അവന്റെ മുന്നിൽ വരുന്നു. കറക്റ്റ് ആയിട്ട് വീണ്ടും ദൈവമാർ രണ്ടുപേരും ആ ക്യാബിന്റെ അവിടെ വന്നിരിക്കുന്നു. ചേട്ടാ, ഇതിപ്പോ വലിയ ശല്യമായല്ലോ. ഇവനെ കൊല്ലണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവ സമ്മതിക്കുകയില്ല. എനിക്ക് എന്റെ ഡ്യൂട്ടിയാണ് വലുത് എന്ന മട്ടിൽ നമ്മുടെ ഹാൻസ് ഗൺ എടുത്ത് ടോമിനെ ഷൂട്ട് ചെയ്യുന്നു. ബട്ട് സർപ്രൈസിംഗ്ലി ടോമിന് വെടിയൊന്നും കൊള്ളുന്നില്ല. ടോം നോക്കുമ്പോൾ വെടിയുണ്ടകളൊക്കെ അവന്റെ ശരീരത്തിന് ഉള്ളിലൂടെ പാസ് ചെയ്യുന്നു. ഒന്നും അവനെ മുറിവേൽപ്പിക്കുന്നില്ല. ഇത് കൊള്ളാലോ പരിപാടി. ഐ ആം ഇൻവിസിബിൾ, കമോണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ദേ ടോം ഫുള്ളായിട്ട് ഇൻവിസിബിൾ ആയി പോകുന്നു. ബിക്കോസ് അതിനോടകം തന്നെ നമ്മുടെ ജോഡി മരിച്ചിരുന്നു. അവൾ മരിച്ചതോടെ ടോമിന്റെ എക്സിസ്റ്റൻസും ഇല്ലാതായി. ഇതെല്ലാം കാണുന്ന സമാന്ത ആവട്ടെ ദേഷ്യപ്പെട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും അവളുടെ അച്ഛനോട് പറയുന്നു. അത് കുറച്ച് ദേഷ്യത്തോടെ അലർ വിളിച്ച് പറയുന്നു. അന്നേരം അങ്ങനെ കാര്യമൊക്കെ മനസ്സിലായി. ഇവൾ പറയുന്നതിനകത്ത് എന്തോ കാര്യമുണ്ട്. ഇവർ ചുമ്മാ തന്നെ പറ്റിക്കാൻ ശ്രമിക്കുമല്ല എന്നൊക്കെ വിചാരിച്ചിട്ടാവണം അവളുടെ കൂടെ പോകാൻ അങ്ങനെ തയ്യാറാവുന്നു. അപ്പോഴേക്കും ആർമി ജെറ്റ്സ് ഒക്കെ ഈ സ്ഥലത്തിന് മുകളിലൂടെ പറഞ്ഞ് ഇവിടെ പലയിടത്തായിട്ട് ബോംബുകളൊക്കെ ഇടുന്നുണ്ട്. സമാന്ത
സമാന്തയും അവളുടെ അച്ഛൻ ഹാൻസും രണ്ടാളും ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഓട്ടത്തിനിടയിൽ നമ്മുടെ സമാന്ത വീണ് പോകുന്നുണ്ട്. ഉടനെ ഹാൻസ് നമ്മുടെ സമാന്തയും കയ്യിലെടുത്തുകൊണ്ട് ഓടിപ്പോയി അവിടെ ഉണ്ടായിരുന്ന ബങ്കറിൽ ചാടുന്നു. അങ്ങനെ ഇങ്ങനെ ജീവനോടെ രക്ഷപ്പെടുന്നു. ഇവരുടെ എല്ലാവരുടെയും ഫ്യൂച്ചറും ചേഞ്ച് ആകുന്നു. അങ്ങനെ ആകെ മൊത്തം കാര്യങ്ങളൊക്കെ ചേഞ്ച് ആകുന്നു. ഇതിനിടയ്ക്ക് ഇവരുടെ ആ ഒരു പ്രത്യേക ടൈം ലൈനിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ജോഡി, ജോഡിയുടെ മകൻ, ആ എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതായിപ്പോയ ടോം, ഇവർ രണ്ടുപേരും ഇവർക്ക് അനുവദിക്കപ്പെട്ട ആ ഒരു സ്പെഷ്യൽ ടൈം ലൈനിൽ മാത്രമാണ് മരിച്ചു പോയിട്ടുള്ളത്. അതായത് അവരുടെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യാൻ ഇവർക്ക് കിട്ടിയ അവസരത്തിൽ ആ ഒരു ടൈം ലൈനിൽ ഇവർ ട്രാപ്പായി കിടന്ന ആ ഒരു കാട്ടിൽ അങ്ങനെ അവർക്ക് അനുവദിക്കപ്പെട്ട് കിട്ടിയ ആ ഒരു ടൈം ലൈനിൽ മാത്രമാണ് മരിച്ചു പോയത്. ഇവരുടെയൊക്കെ റിയൽ ടൈം ലൈൻ അങ്ങ് ഹാൻസിന്റെ കാലത്ത് മുതലേ ചേഞ്ച് ആവാണല്ലോ. ഹാൻസ് മരിക്കാതിരുന്നതോടെ പിന്നെ അവിടെ ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേരത്തെ കണ്ട പോലെ, ഇവർ നേരത്തെ മനസ്സിലാക്കിയ പോലെ പ്രോപ്പർ ആയിട്ട് നടന്നു വരുന്നു. ഇതേ കണ്ടില്ലേ, തൊട്ടടുത്ത സീനിൽ തന്നെ നമുക്ക് നമ്മുടെ ജോഡിയെ കാണാം. പുള്ളിക്കാരി ഇവിടെ ഇപ്പോൾ മോഷ്ടിക്കാനൊന്നും വന്നതല്ല, മാന്യമായിട്ടൊരു ജീവിതമാണ് ജീവിക്കുന്നത്. സന്തോഷമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. പിന്നെ ഈ ഒരു ക്യാഷ്യർ, ഇങ്ങേർക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഇങ്ങേരാണ് ഇവൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുത്തത്. മേ ബി ഇങ്ങേര് വല്ല ഗോഡ് ലെവൽ പവറുള്ള എന്തെങ്കിലും ക്യാരക്ടർ ആയിരിക്കും. ബട്ട് അവർ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ജോഡി ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ വന്ന് അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ പോകുന്നു. ഇന്നേരം ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് മറ്റ് രണ്ടുപേർ വരുന്നു. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ജോഡിയും അവളുടെ ബോയ് ഫ്രണ്ട് കെവിനെയും പോലെ ഈ നാട്ടിലെ രണ്ട് കൊള്ളക്കാര് ടീംസ് പോലെ മോഷ്ടിക്കാനും അങ്ങനെ ആക്രമിക്കാനും ഒക്കെ വന്നിട്ടുള്ള ടീംസാണ്. രണ്ടുപേരും കണ്ണൊക്കെ എടുത്ത് നമ്മുടെ ക്യാഷർക്ക് നേരെ ചൂണ്ടി, എട് പണം എടു, എന്തോ ആ പെട്ടിയിൽ എന്താ, ആ പെട്ടി തുറന്നേ, ഡോഡോടോ താൻ കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട, തന്നെ തീർത്ത് കളയും എന്നൊക്കെ എന്താണോ കഥയുടെ തുടക്കത്തിൽ ജോഡി പറഞ്ഞത്, അമ്മാതിരി ഡയലോഗൊക്കെ പറഞ്ഞ് അങ്ങേർക്ക് നേരെ ഗണ്ണും ചൂണ്ടി നിൽക്കുന്ന ആ ഒരു ഷോട്ടിൽ ആ ക്യാഷ്യർ എന്തോ ഒരു അത്ഭുതം കാണിച്ച് ഈ പെണ്ണിനും ഇവളുടെ ഭാവി ചേഞ്ച് ചെയ്യാനുള്ള, ഇവളുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു ഫ്യൂച്ചർ മാറ്റാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാഷ്യർ എന്തോ ഒരു ഗോഡ് ലെവൽ പവറുള്ള പുള്ളിക്കാരനാണ്. ഇയാൾ നമ്മുടെ ജോഡിയുടെ ജീവിതം ആകെ മൊത്തം മാറ്റിമറിച്ചു. ഇപ്പത് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ച ആ ഒരു പെണ്ണിന്റെ ജീവിതവും മാറ്റിമറിക്കാൻ ഒരു അവസരം കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ജോഡി തിരികെ അവളുടെ വീട്ടിൽ ചെല്ലുന്നു. അവളുടെ അമ്മ നമ്മുടെ സമാന്ത അവിടെ ഉണ്ട്. രണ്ടുപേരും വളരെ ഹാപ്പിയാണ്. അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പിന്നെ സമാന്തയുടെ ഹസ്ബൻഡ് നമ്മുടെ ജോഡിയുടെ അച്ഛൻ ആദം, അദ്ദേഹത്തെ ഇവർക്ക് രക്ഷിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം യുദ്ധത്തിൽ മരിച്ചു പോവുകയാണ്. കാരണം അദ്ദേഹം മരിക്കുന്നത് വേറൊരു ഇൻസിഡന്റിലാണല്ലോ. ആദമിന്റെ മരണം അത് സംഭവിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ സമാന്തയുടെ അച്ഛൻ ജീവനോടെ ഇരുന്നാലും സമാന്തയുടെ അച്ഛൻ മരിച്ചു പോയാലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആദം മരിക്കും. അതിലൊരു മാറ്റം വരത്തില്ല. ഇവരവിടെ പോയി ഫ്യൂച്ചർ ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞ് അത് ആദമിനെ അഫക്ട് ചെയ്യുന്നില്ല. അതെന്ത് തന്നെയാണെങ്കിലും ഇവരുടെ ജീവിതം ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. രണ്ടുപേരും ഹാപ്പിയാണ്. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കുന്ന അമ്മയും മകളെയും കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഹൗ ഡു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ പറയാനുള്ള അഭിപ്രായങ്ങൾ ഞാൻ എന്നും പറയുന്നതാണ്, നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മാക്സിമം ഒരു മിനിറ്റിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. എന്താണോ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി സിനിമയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.